അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാന്യരുമായ ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും നമ്മുടെ ജമാഅത്തിന്റെ ആത്മീയ നേതൃത്വവുമായി നമുക്കെല്ലാവർക്കും എതിരായ ബഹുമാന്യരായ സയ്യിദ് അലി തങ്ങൾക്കും പോൽ അവരുകളെ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന എന്റെ ആത്മീയ സുഹൃത്ത് യുവ പ്രഭാഷകനും പണ്ഡിതനുമായ ബഹുമാന്യരായ കുക്കിലതാരിമി ഉസ്താദ്, അതുപോലെ തന്നെ സ്റ്റേജിന്റെ ഭൂമിഷ്ഠരായ മഹത്തുക്കളായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ സംഗമമോൻ പൊരുത്തപ്പെട്ട സൽക്കർമ്മമായി അള്ളാഹു നമ്മളൊന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും മഹാന്മാരുടെ തണലിലായി നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയമുള്ളവരെ, നേണ്ട വിഷയത്തിലേക്ക് ഒന്നും കടക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ ഭാവം മനസ്സിലാക്കി ഏകദേശം വേറെ തുടങ്ങി തീരേണ്ട സമയം ആയി അടുത്തു വരികയാണ്. ഇപ്പോൾ ഇനി പ്രധാനപ്പെട്ട മുഖ്യ പ്രഭാഷണം നടക്കാനിരിക്കുന്നത് കൊണ്ട് എന്റെ വിഷയത്തിലേക്കൊന്നും ഞാൻ സുഖമായി കടക്കാതെ അള്ളാഹുവിന്റെ മഹാന്മാരായ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു അനുസ്മരണ പരിപാടിയാണ്. കൊടാ ജനറലഘട്ട SKSF യൂണിറ്റിന്റെ കീഴിലായി ഇത്രയും വലിയ വിപുലമായ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ നാട്ടുകാരായ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനയും കൊണ്ട് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ തൗഫീഖ് ചെയ്തത് സർവാദി റബ്ബുൽ ഇസ്സത്തിന്റെ ഏറ്റവും വലിയ ഒരു തൗഫീഖാണ്, അനുഗ്രഹമാണ്. അള്ളാഹു അനുഗ്രഹം അള്ളാഹു നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തും അള്ളാഹു ദായിമയാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടുകൂടെ, പ്രിയമുള്ളവരെ, മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കൾ, ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത മഹത്തുക്കളായ ഔലിയാക്കളുടെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത ഒരു അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിഖില മേഖലകളിലും നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും എല്ലാം നമുക്ക് അതിന്റെ തനിയായ രൂപം നമുക്ക് വരച്ചു കാണിച്ചു തന്ന മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കളാകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ച മഹാന്മാർ, നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിൽ പോയാൽ, രാജസ്ഥാൻ അടക്കമുള്ള, ഉത്തർപ്രദേശ് അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് പ്രായമായ 10, 20, 30, 40 വയസ്സായ ആളുകൾക്ക് വരെ ഒരു പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ പോലും, ഒരു സൂറത്തുൽ ഇഖ്ലാസ് പോലും ഓതാൻ അറിയാത്ത ഒരു കൗമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ കൊടാതയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാടിന് നമ്മുടെ കുടുംബത്തിലുള്ള 3, 4, 5 വയസ്സിനപ്പുറമുള്ള കുട്ടികളിലേക്ക് നമ്മൊന്ന് കണ്ണോടിച്ചാൽ അവർക്ക് നന്നായി ഫാത്തിഹ സൂറത്തോതാനും, പിന്നെ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുഴുവനും പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുവാനും, പരിശുദ്ധമായ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഇസ്ലാമിന്റെ ഓരോ വിധിവിധാനങ്ങൾ അത് പ്രാവർത്തികമാക്കാനുള്ള വളരെ നല്ല രീതിയിലുള്ള അറിവ് ഇവിടെ സ്വന്തമാക്കി തന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരാണ്. ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് 1926 മുതൽ ഇങ്ങോട്ട്. നമുക്ക് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ സൂചിപ്പിച്ചതുപോലെ 2026 ആകുമ്പോൾ 100 വർഷം ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോ ഇത് വരും ആഘോഷമായി മാറരുത്. ഇത് നമ്മൾ വരും ഒരു ആഘോഷിക്കാനും ഒരു സംഘടനയുടെ രൂപത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ആരുകളുടെ കയ്യടി വിളിച്ചു വാങ്ങാനുള്ളതല്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രപ്പകരില്ലാതെ കഷ്ടപ്പെട്ട മഹാന്മാർ അവരുടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവരുടെ തഖ്വയുടെ ആ ഒരു നിദാർഥമായ ഒരു ഉദാഹരണമാണ് ഈ ലോകത്ത് ഇത്രയും വലിയ സ്വീകാര്യതയോടുകൂടെ കൊടാതയിലെന്നല്ല, മംഗലാപുരത്തെന്നല്ല, കർണാടകയിലെന്നല്ല, കേരളത്തിലെന്നല്ല, ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, അതുപോലെ തന്നെ മഹാന്മാരായ കണ്ഡിയത്തുൽ ഉസ്താദ്, മഹത്തുക്കളായ ഈ സമസ്തയെ നേതൃത്വം വഹിച്ച മഹാന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാനായ കണ്ണിയത്തു ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ, അവരെയൊക്കെ ലോകത്ത് നെഞ്ചിലേറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്താണ്? അള്ളാഹു കൊടുത്തൊരു കബൂലിയത്താണത്. എന്തിനു വേണ്ടി അള്ളാഹു കൊടുത്തു? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദുനിയാവിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ ദുനിയാവിന്റെ അനുയായികൾക്കിടയിൽ ആദൈവമായി മാറാത്ത രീതിയിൽ വളരെ ഇഖ്ലാസോടുകൂടി, വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ ദീനി മാത്രം, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം
ആഗ്രഹിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഞാൻ ചെറിയ ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആരാണ് ശംസുല്ലനം എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തിന് അനുസ്മരണം നടത്തുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഒരു സംശയം ഉണ്ടെങ്കിൽ ലവലേശം പോലും അത് ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. എന്തായിരുന്നു അവർ, അവർ ഇവിടെ ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ഇന്ന് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചെറിയൊരു സംഭവമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്താണ്, മുതല്ലിമീങ്ങൾക്ക് ഖിതാബോധി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റുകൊണ്ട് പള്ളിയുടെ കോലായിടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. മുതല്ലിമീങ്ങൾ അത്ഭുതപ്പെട്ടു, എന്തിനാണ് കണ്ണിയത്ത് ഉസ്താദ് പോകുന്നത്? ഖിതാബുകൾക്കിടയിൽ സമുക്കെടുക്കുന്നതിന്റെ ഇടയിൽ ഒരു ഔമര്യാദയായ ഒരു വാക്ക് പോലും പറയാത്ത, വളരെയേറെ അതവോടുകൂടി മര്യാദയോടുകൂടി ദർസ് നടത്തുന്ന ഉസ്താദ് പെട്ടെന്ന് ഈ കിതാബ് ചൊല്ലിത്തരുന്നതിന്റെ ഇടയിൽ എന്തിന് എഴുന്നേറ്റ് പോയി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് അതാ ദൂരെ നിന്ന് നടന്നു വരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചിന്തിച്ചു, ഇതാണ് പെട്ടെന്ന് പോയി. മുതല്ലിമീങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, ആരാണ് വരുന്നത്, എങ്ങനെയുള്ള ഒരു ഈ ഒരു മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായില്ല. വേഗം പോയി നോക്കുമ്പോൾ ആരാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്? എനിക്ക് കിതാബോധി കൊടുത്ത അവിടുത്തെ ബഹുമാന്യനായ ഉസ്താദ്. ആ ഉസ്താദ് ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ പള്ളിയിലേക്ക് വരുന്നു. ഉസ്താദ് വരുമ്പോൾ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അതവോടുകൂടി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ അന്നത്തെ ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, എന്താ ഉസ്താദ് പറയുന്നത്? കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിനോട് പറയുന്നത്, അഹമ്മദേ എന്റെ കാറിൽ എന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെറുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചിന്തിക്കൂ മുഅ്മിനീങ്ങൾ, ഇത്രയും വലിയ മഹാനവരുടെ കാലിലേക്കല്ല ചെറുപ്പിന്റെ വാറ് പൊട്ടിയ സങ്കടം പറയുമ്പോ കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് എന്താ ചെയ്യുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട അവിടുത്തെ അറിവ് പഠിപ്പിച്ച ഉസ്താദിന്റെ ചെറുപ്പ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ ഇതാ ചെറുപ്പ് കുട്ടികളായ ആളുകൾ, ചെറുപ്പിന്റെ വാറ് പൊട്ടിയാൽ നന്നാക്കി തരുന്ന ആളുകൾ ഈ അങ്ങാടിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് അവിടുത്തെ ഉസ്താദ് ധരിച്ച ആ ചെറുപ്പിന്റെ ചെറുപ്പിനെ ഇതാ കയ്യിൽ പിടിക്കുകയല്ല ഉയർത്തിപ്പിടിച്ചു തന്റെ ശിരസിനേക്കാളും മേലെ പിടിച്ചുകൊണ്ട് അങ്ങാടിയിൽ പോകുന്നു. താൻ ദർസ് നടത്തുന്ന നാട്ടിലെ റോഡിലൂടെ കണ്ണിയത്ത് ഉസ്താദ് ഒരു ചെറുപ്പും പിടിച്ച് പോകുന്നത് കണ്ടപ്പോ നാട്ടുകാർ ചോദിച്ചു, എവിടെയാണ്, ആരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അതാ ഒരു ചെറുപ്പും പിടിച്ച് നടക്കുമ്പോ നാട്ടുകാർ ഓടി വന്നു, ഉസ്താദ് എന്തിനാണ് ഒരു ചെറുപ്പ് പിടിച്ച് നടക്കുന്നത്? ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പിടിക്കാം ഉസ്താദേ, നിങ്ങൾ ഞങ്ങളുടെ നാടിന്റെ ആദരണീയരായ ഉസ്താദല്ലേ, ഉസ്താദ് ചെറുപ്പും പിടിച്ച് നടക്കുന്നത് മര്യാദകേടല്ലേ, ആ സമയത്ത് ഞങ്ങൾ പിടിക്കാമെന്ന് പറയുമ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് എന്തെന്നറിയോ? ഇത് സാധാരണ ചെറുപ്പല്ല, എനിക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ഉസ്താദിന്റെ ചെറുപ്പ് എന്റെ കയ്യിനെ എന്റെ ശിരസിനേക്കാളും താഴെയല്ല, അത് എനിക്ക് ബഹുമാനമുള്ളതാണ്, അതവുള്ള ചെറുപ്പാണത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പിനെ പോയി സ്വന്തം കൈകൊണ്ട് നന്നാക്കിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഇതാണ് അദബ്. ആ അദബാണ് താഴ്മയാണ്, ഉസ്താദന്മാർക്ക് അറിവ് പഠിപ്പിച്ച ഉസ്താദന്മാരോടുള്ള ആ ഒരു താഴ്മ കൊണ്ടാണ് ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയതെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ആ ഒന്നാമത്തെ പാഠം തന്നെ അദബ് എന്നുകൊണ്ട് തുടങ്ങുന്നത്, അറിവ് പഠിപ്പിച്ച ഉസ്താദിനോട് ആദരവ് വേണം, മാതാപിതാക്കളോട് ആദരവ് വേണം, അറിവ് പഠിച്ച ഉസ്താദിനോട് ഏത് രീതിയിലാണ് അദബ് കാണിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് പറയുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മുടെ SKSSF നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മെമ്പറാകാൻ, അതിന്റെ ഒരു അനുഭാവിയാകാൻ, അതിന്റെ ഒരു സഹായിയാകാൻ ജീവിതത്തിൽ നമുക്ക് അവസരം തന്നത് വലിയൊരു തൗഫീഖാണ്, അല്ലാഹു തിരഞ്ഞെടുത്തതിന്റെ ഒരു അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സന്താന പാരമ്പര്യങ്ങൾക്കും ഖിയാമത്ത് നാളോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികളായി നിൽക്കാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ എല്ലാ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട്ടിലുള്ള സർവരക്ഷിതാക്കൾക്കും ചെറുപ്പക്കാർക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സർവാദി റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹതായ സംഗമം ഖബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച SKSFന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർക്ക്, ഇതിനു വേണ്ടി സഹായിച്ച നാട്ടിലെ നേതാക്കന്മാർക്ക്, ഇതിനു വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്ത ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള ഈ നാട്ടിലുള്ള നല്ലവരായ ഓരോ സഹോദര സഹോദരിമാർ രക്ഷിതാക്കൾക്കെല്ലാം
എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആ മഹാന്മാരോട് കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.